ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ തൊട്ടടുത്തുള്ള വെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ ടിപ്സ് എന്താന്ന് നോക്കാം. അപ്പൊ നമ്മൾ വീട്ടിൽ വേണ്ടാന്ന് വെക്കുന്ന സോക്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള കുട്ടികളുടെ നല്ല ഭംഗിയുള്ള സോക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പഴയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ അതുപോലെ തന്നെ തൈരിൻ്റെ ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു ഐസ്ക്രീമിൻ്റെ ബോട്ടിലാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു സോക്സ് നമ്മളൊരു സോക്സ് എടുത്തിട്ട് അതിലിങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബോട്ടായിട്ട് നമുക്ക് കിട്ടും. അതിൽ നമുക്ക് ഫ്ലവറൊക്കെ ഇട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പെൻസില് അല്ല അങ്ങനത്തെ എന്തും നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ ചെയ്ത സമയത്ത്. ഇതൊരു ചെറിയൊരു ബോക്സാണ്, ജെല്ലി വാങ്ങിയപ്പോൾ, ജെല്ലി മിഠായി വാങ്ങിയപ്പോൾ കിട്ടിയൊരു ബോക്സാണ്. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള സോക്സൊക്കെ നമ്മൾ കളയാൻ, എന്താ പറയുക, ചിലതൊന്നും നമുക്ക് കളയാൻ തോന്നില്ല. അതിൻ്റെ ഭംഗി വലിപ്പമൊക്കെ കുറഞ്ഞു പോയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ അവരെ പെൻസിൽ അങ്ങനെ, അല്ലെങ്കിൽ കളർ പെൻസിൽ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കാം. നല്ല ഈസിയാണ്, ഒന്നും നമ്മൾ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിട്ട് കൊടുത്താൽ മാത്രം മതി, നല്ല ഭംഗിയിലിരിക്കും. ഇതുപോലെ ഞാൻ മൂന്നെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഫ്ലവർ വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതുപോലെ കുട്ടികളുടെ സ്റ്റഡി ടേബിളിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും തന്നെ അത് നല്ല വൃത്തിയിൽ എടുത്ത് വെക്കാനും ഒക്കെ ഒരു നല്ലതാണ് ഇങ്ങനെ വെക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഭംഗിയുള്ള കളർഫുള്ളായിട്ട് സോക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഈസി ആയിട്ടുള്ളൊരു രീതിയാണത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ സോക്സാണ് എടുത്തിട്ടുള്ളത്, കുട്ടികളുടേതല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് മൊത്തമായിട്ട് കട്ട് ചെയ്യരുത്, സൈഡ് മാത്രം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് ഇതുപോലെ ആട്ടോ, ഞാൻ കട്ട് ചെയ്തിട്ടില്ല, മൊത്തമായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. ഇനി ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഒരു വലിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ഞാൻ കാണിക്കുന്ന പോലെ. ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു വലിയൊരു റബ്ബർ ബാൻഡ് പോലെ നമുക്ക് കിട്ടും കണ്ടോ, ഇതുപോലെ. അതിപ്പോൾ ഷേപ്പൊന്നുമില്ല, അപ്പോൾ നമുക്ക് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേസ്റ്റ് ബാസ്ക്കറ്റ്, അതായത് ഡസ്റ്റ്ബിന്നിൽ നമുക്ക് കവർ ഇട്ട് കൊടുത്താൽ ആ കവർ നല്ല നീറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് റെഡിയാക്കിയിട്ട് നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡസ്റ്റ്ബിന്നിലൊക്കെ കവർ ഇട്ട് വെച്ചാൽ പോലും അവരത് ഇങ്ങനെ എന്തെങ്കിലും ഇടുന്ന സമയത്തൊക്കെ അതിങ്ങനെ അഴിഞ്ഞു പോരാറുണ്ട്. അപ്പം അങ്ങനെ പോരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആ ഒരു നമ്മൾ ആ ഒരു സോക്സിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അത് നല്ല നീറ്റായിട്ട് അവിടെ കിടന്നോളും. അങ്ങനെ പെട്ടെന്നൊന്നും ഊരിപ്പോരില്ലല്ലോ, അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ ആ ഒരു സോക്സ് പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും അത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ടിപ്പാണ് കേട്ടോ, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു ടിപ്പും സോക്സ് വെച്ചിട്ട് തന്നെയാണ്. സോക്സ് നമ്മൾ ഡസ്റ്റൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മൾ കയ്യിൽ ഇതുപോലെ പഴയൊരു സോക്സ് ഇട്ട് കൊടുത്തിട്ട് ആ സോക്സ് വെച്ചിട്ട് നമുക്ക് നമ്മൾ എവിടെയെങ്കിലും തുടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഡസ്റ്റൊക്കെ തട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കയ്യിലിട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ സോഫയിലുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ മേശയിലൊക്കെ ചെറുതായിട്ടൊക്കെ ഡസ്റ്റ്, ഇപ്പോൾ എവിടെയൊക്കെ നിന്നാൽ എപ്പോഴും നല്ല ഡസ്റ്റ് ഉണ്ടാവും. പൊടിയുടെ ആ ഒരു പൊടിക്കാറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല പൊടിയായിരിക്കും എല്ലായിടത്തും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഒരു സോക്സ് ഇട്ടിട്ട് അങ്ങനെ ട്രൈ ചെയ്താൽ കേട്ടോ. കർട്ടണിൽ, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, പിന്നെ അതുപോലെ നമ്മുടെ ടേബിള്, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ലതാണിത്.
അപ്പോൾ ഡസ്റ്റ് ക്ലീൻ ചെയ്യാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ബെഡൊക്കെ തട്ടുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇതുപോലെ സോക്സ് ഇട്ട് തട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ലാപ്ടോപ്പ് ഒന്ന് തുടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ തുടക്കുന്ന സമയത്ത് അതിലുള്ള ആ ഒരു പൊടിയും ഒക്കെ നമുക്ക് ഇതുപോലെ കിട്ടുന്നതാണ്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിച്ച് ബാക്കി വന്ന ചെറിയ ചെറിയ പീസ് സോപ്പുകളൊക്കെ ഇതുപോലെ നമ്മൾ ഒരു പഴയ സോക്സിനകത്താക്കിയിട്ട് നമ്മൾ ടാപ്പിലൊക്കെ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് ആവശ്യങ്ങൾക്കൊക്കെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ടിപ്പാണിത്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു വെക്കുന്ന ബോട്ടിലിൽ അടിഭാഗത്ത് ഇങ്ങനെ എണ്ണയുടെ ആ ഒരു മെഴുക്ക് നമ്മൾ എവിടെയെങ്കിലും വെക്കുന്ന സമയത്തൊക്കെ എണ്ണ മെഴുക്ക് ഇങ്ങനെ ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ നമ്മളൊരു സോക്സ് കട്ട് ചെയ്തിട്ട് ആ സോക്സിൻ്റെ ഒരു സൈഡ് നമ്മളിപ്പോൾ ഒരു സോക്സിനെ രണ്ടാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് എണ്ണൻ്റെ ബോട്ടിലാണുള്ളത്. അപ്പോൾ ആ ഒരു ഓയിൽ ബോട്ടിലിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിക്കുന്ന സമയത്തും അത് ഇങ്ങനെ ആയാൽ പോലും അടിയിലേക്ക് ആവില്ല, ആ ഒരു സോക്സിന് മാത്രമേ ആവുള്ളൂ. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ എടുത്തിട്ട് അതങ്ങ് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു ടിപ്പാണിത്. അടുത്തൊരു ടിപ്പ്, നമ്മൾ ഇഞ്ചിയൊക്കെ തൊലി കളയാൻ വേണ്ടിയിട്ട് പീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ടിപ്പാണ്. പീലർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇഞ്ചിയുടെ തൊലി കളയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പീലറിൻ്റെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഈ സൈഡിലുള്ളതൊക്കെ പീലർ വെച്ച് കളയുമ്പോൾ ഈ സൈഡൊക്കെ കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പീലറിൻ്റെ ആ സൈഡിലുള്ളൊരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും. നല്ല മെത്തേഡാണിത്. ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇത് എന്തായാലും യൂസ്ഫുൾ ആവും. അങ്ങനെ ഇഞ്ചിൻ്റെ ഒരു തൊലി കളയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കത്തി വെച്ചൊക്കെ കളയുന്നതിനേക്കാളും ഈസി ആയിട്ട് നല്ല പെട്ടെന്ന് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ കണ്ടോ ആ ഒരു സൈഡിലുള്ള ആ സംഭവം വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഇങ്ങനെ ഇടുക്കുകളൊക്കെ കളയാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികളൊക്കെ ചുമരിൽ ഇതുപോലെ പെൻസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്രയോണൊക്കെ വെച്ചിട്ടൊക്കെ പറഞ്ഞാൽ നമുക്കത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ സാനിറ്റൈസർ വെച്ചിട്ടാണ് നമ്മളിത് കളയുന്നത്. പക്ഷേങ്കിൽ നമുക്ക് സോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സോക്സ് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇത് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ സോക്സ് സാനിറ്റൈസറും ഉണ്ടെങ്കിൽ സോക്സ് വേണം നിർബന്ധമല്ല, പക്ഷേ ഒന്നും കൂടെ നമുക്ക് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണത്. ഇതുപോലെ കുറച്ചാക്കിയതിന് ശേഷം അത് വെച്ചിട്ടങ്ങ് തുടച്ചാൽ മതി. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓളെന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുതേ. പറ്റുന്നവരൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.